മുസ്ലിം സ്ത്രീ അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറയട്ടെ. ഫറദ് ഇട്ടിട്ട് മഫ്ത ഇട്ടിട്ട് കണ്ണ് മാത്രം കാണിച്ചിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ അതല്ല. മുസ്ലിം ഇസ്ലാം മതത്തിൽ അത് തെറ്റല്ലേ, നീ പഠിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഓക്കെ. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യം എന്നെ എത്തിച്ചത് ഇവിടെയാണ്. തിരിച്ചു പോയാലും അതെന്റെ ഖബറിലേക്ക് ഞാൻ മാത്രമാണ് പോണത്. അതിന്റെ നന്മ തിന്മകൾ എന്റെ ഖബറിലേക്ക് മാത്രമാണ്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. ഉള്ളു പൊള്ളുന്ന ഒരു വാക്കുകളാണിത്. സാജിദ സാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും അറിയായിരിക്കും, പാലക്കാട് ജില്ലയിലുള്ള ഒരു പാവം കിട്ടും, അഞ്ചു മക്കളുടെ ഉമ്മ. ഈ അഞ്ചു മക്കളും അനാഥരാണ്. ഇവരുടെ ഭർത്താവ് ഇപ്പോൾ ഏകദേശം ഈ അടുത്താണ് മരണപ്പെട്ടത്. വളരെ സങ്കടം തോന്നി ഇവരുടെ വർത്തമാനം കേട്ടപ്പോൾ. മതത്തിൻ്റെ പേര് പറഞ്ഞ് ഇവർക്കെതിരെ സൈബർ അറ്റാക്കുകൾ. ഒരു ഒടുവിൽ ഗതികേട് കൊണ്ടാണ് ഇവരി സംസാരിക്കുന്നത്. നമുക്കൊരാളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദ്രോഹിക്കാതിരുന്നൂടെ, അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. വളരെ വലിയ ദുരിതത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. അവർ അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ ചാനലുകളൊക്കെ ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ ഭർത്താവിൻ്റെ മരണം, ഒരു 40 ദിവസം കഴിയുമ്പോഴേക്ക് ജോലിക്ക് പോകേണ്ടി വരിക, മക്കളിൽ അഞ്ചു മക്കൾ രണ്ടുപേരിനെ അനാഥാലയത്തിലാക്കിക്ക. ഏതായാലും ഇവർ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനെതിരെ അവരെ ആക്രമി സൈബർ അറ്റാക്ക് നടത്തുന്നത് നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ കാണാതിരിക്കാം. പകരം ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്ന രീതിയിൽ, നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ സൈബർ അറ്റാക്ക് നടത്താതിരിക്കാനാണ്. ഇപ്പൊ ഈ പറയുന്നുണ്ടല്ലോ, ഈ വീഡിയോന്റെ മുന്നിൽ വന്നിട്ട് പൈസ ഉണ്ടാക്കുകയാണ്, മുസ്ലിം സ്ത്രീ അങ്ങനെ ചെയ്യരുത് എന്ന്. ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ കാലത്ത് ചെറിയ കുട്ടികൾ മുതൽക്ക് വലിയ ആൾക്കാർ വരെ യൂട്യൂബർമാരാണ്. അത് മുസ്ലിം ഇല്ല, ഹിന്ദു ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ഒരുപാട് പേര് അത് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് എൻ്റെ മക്കളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. അതിൽ കുക്കിംഗ് വീഡിയോസ്, നമ്മുടെ ഫാമിലി വ്ളോഗാണല്ലോ, അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോസ് ബാക്കിയുള്ളത്. അപ്പോൾ എനിക്ക് ഫറദ് ഇട്ടിട്ട് മഫ്ത ഇട്ടിട്ട് കണ്ണ് മാത്രം കാണിച്ചിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ അതല്ല. ഒരു എന്താണ്, വീട്ടമ്മ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് ചെയ്യണമെങ്കിൽ, ഞാനൊരു കുക്കിംഗ് വീഡിയോസ് ചെയ്യണമെങ്കിൽ ഈ ഫറദി മഫ്തയൊക്കെ ഇട്ട് കണ്ണ് മറച്ചിട്ട് ഞാൻ എങ്ങനെ അടുക്കളയിൽ നിന്ന് ചെയ്യും? അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല. പിന്നെ അത് തെറ്റല്ലേ, മുസ്ലിം ഇസ്ലാം മതത്തിൽ അത് തെറ്റല്ലേ, നീ പഠിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഓക്കെ. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യം എന്നെ എത്തിച്ചത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ ജീവിക്കേണ്ടത് ഇപ്പോൾ, അപ്പം ഞാൻ മരിച്ചു പോകേണ്ട കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ മരിച്ചു പോയാലും അതെൻ്റെ ഖബറിലേക്ക് ഞാൻ മാത്രമാണ് പോണത്. അതിൻ്റെ നന്മ തിന്മകൾ എൻ്റെ ഖബറിലേക്ക് മാത്രമാണ് വരിക. പിന്നെ നീ സിനിമയ്ക്ക് പോയില്ലേ, അത് 2 വർഷം മുന്നേ എൻ്റെ ഇക്കാൻ്റെ ഹാപ്പിനെസ്സാണ് ഞങ്ങളുടെ ഹാപ്പിനെസ്. എൻ്റെ ഇക്കാക്ക് അത് ഇഷ്ടമായിരുന്നു, ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കളുടെ ഇഷ്ടം ഇക്ക ഒരിക്കലും തടസ്സമല്ല. അപ്പം ആ കുട്ടികൾ പറയുമ്പോൾ എല്ലാ സിനിമയ്ക്കും ഞങ്ങൾ പോവലില്ല. എന്താ പറയുക, വിജയിൻ്റെ ആ ഒരു പടം ഇറങ്ങി പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ പൊതുവേ എല്ലാം മനുഷ്യന്മാരൊന്നാണ്. അതിലിപ്പോൾ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യാനി എന്നുള്ള ഒരു ഇതില്ല. പക്ഷെ നമ്മൾ ഇസ്ലാം മതം പഠിച്ചതാണ്, നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നു എന്നുള്ള ഒരു ഇതുണ്ട്, മതപരമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് 2 കൊല്ലം മുന്നിലുള്ള എൻ്റെ ഇക്കാൻ്റെ മക്കളുടെ ഒരു സന്തോഷമാണ് ഞാൻ അതിൽ ഇട്ടത്. നല്ലൊരു സിനിമയ്ക്ക് പോകുന്ന കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇത്ര വലിയ തെറ്റാണ്. ഈ ലോകത്ത് ഇന്നിപ്പോൾ എങ്ങനെ സിനിമയ്ക്ക് പോകാണ്ടും ഓരോ യൂട്യൂബേഴ്സ് ചിലപ്പോൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ വീഡിയോസ് എടുത്ത് ഇടലുണ്ട്. അത് പറയാനൊന്നും നമ്മൾ ആളല്ല, അല്ല പറയും. അപ്പോൾ നമ്മൾ പാവപ്പെട്ടവർ ചെയ്താൽ അത് ചിലപ്പോൾ അതിലൊക്കെ പോയിട്ട് മാഷാല്ല ഭയങ്കരമായിട്ട് സൂപ്പറായിട്ട് എന്നൊക്കെ കമൻറ്റ്സുകൾ ഇടും. നമ്മൾ പാവപ്പെട്ട് ജീവിക്കാൻ എന്താണ് പറയുക, ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ അടിയിൽ വന്നിട്ട് ആ നീ ഒരു മുസ്ലിം സ്ത്രീ അല്ലേ, നീ എന്തിനിങ്ങനെ മുന്നിൽ വന്ന് വീഡിയോസ് ചെയ്യണം? ഈ പറയുന്ന ആൾക്കാർ എനിക്ക് കൊടുന്ന് തരുന്നില്ല. ജീവിക്കാൻ എന്നാ നിനക്ക്, നീ ഇനി മുന്നിൽ വരണ്ട, യൂട്യൂബിൻ്റെ മുന്നിൽ നീ ഇനി വരണ്ട, നിന്നെ ഞാൻ നിങ്ങളുടെ മക്കളെ ഞങ്ങൾ ഏറ്റെടുക്കുക, മുസ്ലിം ഇസ്ലാമിക ആൾക്കാർ ഞങ്ങൾ ഏറ്റെടുക്കുക, ഇനി നീ യൂട്യൂബ് തുടരണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബ് ഇവിടെ വന്ന് ചെന്ന് നിർത്തും. അല്ലാണ്ട് നമ്മൾക്ക് പഠിച്ചവനെ പേടിയില്ലേ, ഞാൻ പഠിച്ചവനെ പേടിച്ചിട്ടാണ് നടക്കുന്നത്. ഞാൻ 5 നേരം നിസ്കാരം, പഠിച്ചവനെ പേടി, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മരിച്ചു പോയ ശിക്ഷ നിങ്ങൾ വാങ്ങണ്ട, ഞാനല്ലേ. അപ്പം എൻ്റെ ഇക്ക സിനിമ കണ്ട് മരിച്ചുപോയി, എൻ്റെ ഇക്കാൻ്റെ ഖബറിലേക്ക് ഇക്ക നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ ഇക്കാക്ക് വരും. ഇക്ക തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മ ഇക്കാക്ക്. ഞാൻ പോയി കടക്കണില്ല അക്കാൻ്റെ ഖബറിൽ. അതുപോലെ തന്നെ ഞാൻ മരിച്ചാലും എൻ്റെ ഖബറിലേക്ക് ഈ മക്കളോ ഈ പറയുന്ന കമൻസ് ഇടുന്നവരോ ആരും വരുന്നില്ല. എൻ്റെ നന്മ തിന്മ ഞാനാണ് തീരുന്നത്. എനിക്കാണ് കിട്ടണത്, പഠിച്ചവൻ എനിക്കാണ് തരുന്നത്. അത് ഞാൻ മേടിക്കാൻ തയ്യാറാണ്. അതും എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി തിരിച്ച യൂട്യൂബാണ്. അതിലിപ്പോൾ എനിക്ക് ഫറദ് ഇട്ട് മഫ്ത ഇട്ടിട്ട് മുഖം മറച്ച് നിന്നിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു ഫാമിലി വ്ളോഗറാണ്, അതുപോലെ തന്നെ ഒരു വീട്ടമ്മയാണ്. വീട്ടമ്മേൻ്റെ എല്ലാ കണ്ണ് ഇപ്പം തന്നെ ഞാൻ മുന്നിൽ വെറും ഇങ്ങനെ നൈറ്റ് ഇട്ടിട്ടൊക്കെ വീഡിയോസ് ചെയ്താലൊക്കെ അതിൻ്റെ ചുവട്ടിലൊക്കെ കൈ കണ്ടാലോ മുഖം കണ്ടാലോ ലേശം മുടിയോ ഇവിടെ കാണുള്ളൂ. ഇങ്ങനെയൊക്കെ ഇട്ട് അല്ലെ തന്നെ ആൾക്കാർ കഴുത്ത് മറിഞ്ഞിട്ടില്ല, അവിടെ മറിഞ്ഞിട്ടില്ല, ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുന്നവരുണ്ട്. ഈ പറയണവരൊന്നും ചിന്തിക്കുക, അവൾക്ക് നമ്മളൊന്നും കൊണ്ടു കൊടുക്കുന്നില്ല. അവൾ മുന്നിൽ നിന്ന് സംസാരിച്ച് ഇപ്പോൾ കുട്ടികളെ വെച്ച് ചെയ്തുകൂടെ, ഈ കുട്ടികളൊക്കെ എത്ര വീഡിയോസ് ചെയ്യും? അല്ലെങ്കിൽ എൻ്റെ മക്കൾ പഠിക്കാൻ പോയ മക്കളാണ്. ഇവിടെ ഉള്ളത് ആകെ 6-10 വയസ്സായ കുട്ടികളാണ്. അവരെന്ത് യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും?
പിന്നെ ഇത് ഹറാമായ വരുമാനമാണ് പറയണ്ടല്ലോ, ഹലാലായ വരുമാനം നിങ്ങൾ കൊണ്ടുതരും, ഞാൻ ഹറാമ് നിർത്താം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഹലാലായ എന്തെങ്കിലും നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ഈ ഹറാമായ യൂട്യൂബ് ഞാൻ നിർത്താൻ തയ്യാറാണ്. അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ ചിലവും കാര്യങ്ങളും മക്കളിൽ എല്ലാം ഏറ്റെടുക്കാൻ എനിക്കൊരു വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ ഈ സംഭവം അങ്ങോട്ട് നിർത്തിയിട്ട് വീട്ടിലിരിക്കാം. ആർക്കും മുഖവും കാണിക്കുന്നില്ല, വേറെല്ലാം കാണിക്കും. ഇക്ക മരിക്കുന്നതിന് മുന്നേ പ്രശ്നമല്ല, ഇക്ക മരിച്ചതിന് ശേഷമാണ് ആ പ്രശ്നം. പിന്നെ സിനിമയ്ക്ക് പോയത് പറഞ്ഞാൽ ഈ പറയുന്ന ഞാൻ പറയട്ടെ, ഒരു ചിലപ്പോൾ ഉസ്താദുമാരടക്കം ഇപ്പോഴത്തെ വീഡിയോസ് ഫുൾ യൂട്യൂബേഴ്സ് നമ്മളെ ഖുർആൻ എല്ലാം വരുന്നത് യൂട്യൂബിലാണ്. അവർക്കും വരുമാനം വരുന്നുണ്ട്, അവരും ഉസ്താദ്. അപ്പോൾ പറയാം അത് ആണുങ്ങളല്ലേ ചെയ്യുന്നത് പറയാം. അപ്പോൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ ജീവിക്കണ്ടേ, ആണുങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? പിന്നെ മതപരമായിട്ടും മുസ്ലിം പരമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ ആൾക്കാർ നമ്മളെ ഏറ്റെടുക്കണം. അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ മരിച്ച് ഇക്ക മരിച്ചു ഒരു വർഷമായി. എൻ്റെ മാലത്തിൽ ഇക്കാൻ്റെ മാലത്തിൽ ഞാൻ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു വീടില്ലല്ലോ, നമുക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സഹായിക്കുമോ, അത് വേറൊരാൾക്കാർ നമുക്ക് ഒരു വീഡിയോ ചെയ്തു തരാട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട്. ഒരിക്കൽ ഇങ്ങനെ നിങ്ങൾ ഇൻ്റർവ്യൂസ് ചെയ്യുന്ന ആൾക്കാർ വീടിനെ പറ്റി പറയാം, അപ്പം മഹലക്കാരൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മാലത്തിൽ സെക്രട്ടറിയോട് ഞാൻ പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് വീടൊന്നും ഇല്ലല്ലോ, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യട്ടെ നിങ്ങൾ നിൽക്കുമോ ചോദിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾക്കൊരു വീട്, അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നെ പറയാം, സംസാരിക്കാമെന്ന് പറയാമെന്നല്ലാണ്ട് അവരിതുവരെ ആ മഹലത്തിൽപ്പെട്ട ആളാണ്, ഈ കുട്ടികൾ എവിടെയാണ്, എന്താണെന്നോ, അവളെങ്ങനെ ജീവിക്കണം, ആരും ചിന്തിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പം ഈ മഹലത്തിലാണ് ഞാനിരിക്കണേ, ഈ മഹലത്തിൽ നമുക്കൊന്നുമില്ല, അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. പിന്നെ ഇപ്പം ഇസ്ലാം മതവും ബാക്കിയുള്ളതും ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നോക്കി പറഞ്ഞാൽ എൻ്റെ എൻ്റെ അഞ്ച് മക്കളുടെയും ആയിരുന്നറിയില്ല. അപ്പോൾ പിന്നെ അതെനിക്കൊരു പ്രശ്നമല്ല. പാലക്കാട് ജില്ലയിലാണ് ഈ സാജിദ സാജി എന്ന് പറയുന്ന ഈ ഒരു യുവതി ഉള്ളത്. ഇവർക്ക് ഇവിടെ ഭർത്താവ് ഒരു വർഷം അങ്ങനെ ആയിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മരണപ്പെട്ട് കുറച്ചായി. ഇവർക്ക് തൈറോയിഡിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിൻ്റെ ഓപ്പറേഷൻ നടത്തിയതൊക്കെ ഈ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം, അതായത് യൂട്യൂബിലെ ആളുകൾ സഹായിച്ചിട്ട്. ഇവർ അത്രയും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. കാരണം ഇവരെ ഭർത്താവ് ഇവരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അങ്ങനെ ആളുകൾ ഇവരെ സഹായിച്ചിരുന്നു. അങ്ങനെ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനെതിരെ ഭയങ്കര ആക്രമണമാണ്. ഇവർ പറഞ്ഞിടണമെങ്കിലും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, അവരവരെ തല ഒന്നാകെ തലമുടി കാണിച്ചൊന്നും വീഡിയോ ഇടുന്നില്ല. അവരവരുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അവരെങ്ങനെ സൈബർ അറ്റാക്ക് നടത്തിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരെ പിടിച്ചിട്ട് മുഴുവൻ പറഞ്ഞടിപ്പിച്ചിട്ട് നമുക്കെന്താ ഗുണമുള്ളത്? അവരെങ്ങനെയാണോ ജീവിച്ചതെങ്കിൽ അതുപോലെ ജീവിക്കട്ടെ. അവരൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, കുടുംബത്തൊരു സമാധാനത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ പാവങ്ങൾ അവരവരുടെ ചാനലിൽ അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. നമുക്കിഷ്ടമില്ലാത്താണെങ്കിൽ നമുക്ക് കാണാതിരിക്കാം. പകരം ആരെയും സൈബർ അറ്റാക്ക് നടത്തരുത്, അതൊരു നല്ല രീതിയല്ല. ഇവരുടെ ലൈഫ് തന്നെ പറയുന്നുണ്ട്, ഇവർ ഇവരുടെ ഭർത്താവ് സഹോദരനെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് സഹായിച്ച് അവരൊക്കെ നല്ല നിലയിലായി. പക്ഷേ ബിസിനസ്സിൽ ഒരുപാട് തിരിച്ചടികളുണ്ടായി, വാടക വീടുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറിപ്പോകാൻ തുടങ്ങി. ഒടുവിൽ സ്വയം ജീവനൊടുക്കിയതാണ് ഭർത്താവ്. ഇവർ കോയമ്പത്തൂരും മറ്റെവിടൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നൊരു ലൈഫാണ് ഈ സാജിദ സാജി. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ നേരത്തെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏതായാലും ആ യുവതി നന്നായിട്ട് ജീവിക്കട്ടെ. അവരുടെ തൈറോയിഡിൻ്റെ ശസ്ത്രക്രിയക്ക് പോലും ആളുകളുടെ കയ്യിൽ നിന്ന് സഹായം ചോദിച്ചിട്ടാണ് അവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര ദുരിത സാഹചര്യത്തിലായിരിക്കും അവരുണ്ടാവുക. ഭർത്താവിൻ്റെ മരണത്തിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും കുറേ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. അവരെ ഒന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരാളെ പരമാവധി ജീവിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങുമല്ലോ, അതിനായിട്ട് തുടങ്ങിയിട്ട് അവരുടെ കൂട്ടര് കുറേ കമന്റ്സുകൾ ഇട്ടുണ്ടായിരുന്നു. അതിന് താഴെ നല്ല കണക്കിന് കമന്റ്സ് ഞാൻ തിരിച്ചു കൊടുത്തപ്പോ ആ കമന്റ്സ് ഒക്കെ ഡിലീറ്റ് ആക്കിയിട്ട് വാലുമ്പോക്ക് ഓടി. അതിൽ സത്യമില്ല എന്ന് പറഞ്ഞപ്പോ അവര് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ കുരു പൊട്ടിയിട്ട് ആൾക്കാർ ഇക്കാൻ്റെ ആൾക്കാർ പൊട്ടി പൊളിച്ചിട്ടുണ്ട്, അതല്ല സത്യം അവള് പറയണൊക്കെ നോണേ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ ഞാൻ പറയുന്നത് ഫുള്ള് സത്യമാണ്. ഈ പറയുന്ന സത്യം എന്റെ മക്കൾക്കും അറിയാം, ഈ പറയുന്ന സത്യം ഒരു ഇക്കാന്റെ കസിൻ സിസ്റ്റർക്കും അറിയാം. അതിന് ഇക്ക മരിക്കുന്നതിന്റെ ഒരു രണ്ടു ദിവസം മുന്നേ അവർക്ക് വോയിസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, അവർക്കും അറിയാം ഈ സത്യങ്ങളൊക്കെ. നമ്മളെ കൊണ്ട് അവർക്ക് ജീവിതം കൊടുക്കാനൊന്നും കഴിയില്ല. പിന്നെ ഇവരാണെങ്കിൽ ഇവരുടെ രണ്ടാമത്തെ വിവാഹത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ ആക്രമണങ്ങളാണ്. ഇപ്പോൾ കുറച്ച് ഒരു വർഷം മുൻപങ്ങാനാണ് ജസിയ ആഷിഖ്, ജസിയ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു യുവതിയുടെ ഭർത്താവ് ആഷിഖിൻ്റെ വീഡിയോ. ഈ ജസിയ ക്യാൻസറൊക്കെ പിടിച്ചിട്ടാണ് ഒരു വർഷം മരണപ്പെട്ടത്. അപ്പോൾ ആ ആൾക്കെതിരെ ഒരു സൈബർ അറ്റാക്കും ഇല്ല, അതൊരാണായതുകൊണ്ട് സൈബർ അറ്റാക്ക് ഇല്ല. അതിൻ്റെ വീഡിയോ കാണുന്ന പെണ്ണുങ്ങളും ഉണ്ടാവില്ലേ? വീഡിയോ കാണുന്ന പെണ്ണുങ്ങൾക്കും അന്യ ആണുങ്ങളെ കാണാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു കാഴ്ചക്കപ്പുറം വേറെ ആസ്വാദനങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ ഒരു സാജിദ സാജി ആയതുകൊണ്ട് ഭയങ്കര സൈബർ അറ്റാക്ക്. ഇപ്പം ഈ ജസി ആഷിഖിൻ്റെ ആഷിഖ് വേറെ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോവാണ്. വളരെയധികം മോനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ തന്നെ വേണം മോനടാ, ഇങ്ങനെ തന്നെ കല്യാണം കഴിക്കണം. അവൻ്റെ വീഡിയോ കാണുന്ന അധികം സ്ത്രീകളാണ്. അതേസമയം ഈ സാജിദ സാജി രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ ഭയങ്കര ആംഗളമാര് ഉപദേശങ്ങളാണ്. ഇപ്പൊ ഒരാളെ പേഴ്സണൽ ലൈഫിലേക്ക് കയറിയിട്ട് അഭിപ്രായങ്ങൾ പറയണം എന്തിനാ?
സൈബർ അറ്റാക്ക് വല്ലാത്തൊരു വേദനയാണ്. ഒരിക്കലും നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ അവരവരുടെ ജീവിതത്തിൻ്റെ പാട്ടിനെ വിട്ടേക്കുക, നല്ലതുപോലെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. കാരണം അവരനുഭവിച്ച ജീവിതം ആലോചിക്കുമ്പോൾ ഭയങ്കര ഷോക്കിംഗായി, അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഏതായാലും നിങ്ങൾ തളരരുത്. ഈ ഒരു വീഡിയോ സാജിദ സാജി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പറയാണ്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക, എന്നിട്ട് നല്ലപോലെ പോവുക. അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായി ഒരു നല്ല വീടുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.